Hi, and welcome to Unbox Your Happiness. Sorry, Unbox Happiness with Devika. Swagadam. So, എൻ്റെ പേര് ദേവിക, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു, എൻ്റെ പേര് കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സാരി ട്യൂട്ടോറിയൽ വീഡിയോ വെച്ചിട്ടാണ്. സോ ഇത് വന്നിട്ട് ഒരു ബേസിക് ആയിട്ട്, അതായത് സാരി ഒട്ടും ഉടുക്കാൻ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ സാരി ഉടുക്കാം എന്നുള്ള രീതിയിലുള്ള ട്യൂട്ടോറിയൽ ആണ്. ബിക്കോസ് ബേസിക് വേസ്, സിംപ്ലസ്റ്റ് മെത്തേഡ്, ഒരു പ്ലീറ്റ് എടുക്കാൻ ഏറ്റവും എളുപ്പം പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ട്രിക്കൊന്നുമല്ല, ബട്ട് ഞാൻ എനിക്ക് എന്താ പറയുക, ഹെവി ആയിട്ടുള്ള സാരീസ് അല്ലെങ്കിൽ നെറ്റഡ് സാരീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പ്ലീറ്റ്സ് എടുക്കാൻ ചിലപ്പം നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഒതുങ്ങില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എവറി വൺ. ഇതിൽ ഞാൻ കാണിക്കുന്ന സാരി വന്നിട്ട് അനുശ്രീയുടെ ഇൻസ്പയർഡ് ഒരു സാരിയാണ്. അനുശ്രീ ഇത് കൊടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം. ഞാൻ ഈ ഒരു സെയിം സ്റ്റൈൽ ഈ സാരി വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു, ബട്ട് അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഭയങ്കര ഷേപ്പ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. എനിക്ക് ഹൈറ്റ് വന്നിട്ട് 5.2 ഉള്ളൂ. സോ എൻ്റെ ഹൈറ്റ്, എൻ്റെ ഒരു ബോഡി ഷേപ്പ് വെച്ചിട്ട് എനിക്ക് ആ സ്റ്റൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഈ ഒരു രീതിയിൽ സാരി കൊടുത്തു. പിന്നെ ആ ആക്സസറീസും ഹെയറും എല്ലാം കൂടി ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര എലഗൻറ്റ് ലുക്ക് ആയിരുന്നു. എനിക്ക് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെയും കൂടെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കാം. സോ അത് ഉടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയായിട്ട് ഭയങ്കര എളുപ്പമായിട്ടുള്ള മെത്തേഡാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. സോ ഇത് ഈ ഒരു ലുക്ക് ഞാൻ ചെയ്തേക്കുന്നത് ഒരു 5-6 മാസം മുമ്പാണ്. ഈ കോവിഡ് ഇഷ്യൂസ് ഒക്കെ വരുന്നതിന് ഒരുപാട് മുമ്പാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഓണ സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചുമ്മാ സാരി എടുത്ത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സാരിയുടെ അറ്റം കണ്ടുപിടിക്കുക. സോ അറ്റത്ത് ഞാൻ എപ്പോഴും ഒരു നോഡിടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാരി പാവാടയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ ഈ അറ്റത്ത് ചവിട്ടിയിട്ട് സാരി ഉഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോഡിടുന്നത് കേട്ടോ. സോ നോഡിട്ട ശേഷം ഞാൻ വട്ടം കറക്കി എടുത്തു. എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെരുപ്പിടാതെയാണ് ആദ്യം സാരി ഉടുക്കാൻ പോയത്. സോ ചെരുപ്പിടാതെ ഇട്ട് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് കഴിയുമ്പോൾ ദാണ്ട ഈ ഒരു ഡിഫറൻസ് വരും. സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പിടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട കണ്ടോ, സാരി ആ ഒരു ഡിഫറൻസ് വരും. സോ നമ്മൾ ആദ്യമേ ചെരുപ്പിട്ട ശേഷം വേണം എപ്പോഴും സാരി ഉടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ ചെരുപ്പിട്ടതിന് ശേഷമാണ് ഇപ്പം സാരി ഉടുത്ത് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഹൈറ്റ് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ഹീൽസിൻ്റെ അത്ര ലെങ്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കും. സോ എപ്പോഴും മറക്കാതെ സാരി ഉടുക്കുമ്പോൾ ആദ്യമേ ചെരുപ്പിടാൻ ഓർക്കുക. ഇനിയും ഞാൻ ജസ്റ്റ് അതിങ്ങനെ വട്ടം കറക്കി വന്നിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാണ്, അവിടെ പ്ലീറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. സോ ഞാൻ വട്ടം കറക്കിയിട്ട് സിംഗിൾ പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കുകയാണ്. ജസ്റ്റ് റഫായിട്ട് നമ്മൾ ചുരുട്ടി എടുത്താൽ മതി, എന്നിട്ട് ലെങ്ത് കറക്റ്റ് ചെയ്യാം. സോ സിംഗിൾ പ്ലീറ്റ് ഇടുമ്പോൾ മുട്ടിന് താഴെ വരെ ലെങ്ത് വെക്കാതിരിക്കുക, മുട്ട് വരെയുള്ള ലെങ്ത് വെച്ചാൽ മതി കേട്ടോ. മുട്ടിന് താഴെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ഒരുപാട് ലെങ്ത്തായി. ഇപ്പോൾ മുട്ടിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും പെർഫെക്റ്റ് ലെങ്ത്. സോ ഞാൻ അവിടെ പിൻ ചെയ്തു വന്നിട്ട് താഴെ ചുറ്റി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് സേഫ്റ്റി പിൻ കുത്തുകയാണ്. എനിക്ക് എവിടെ വരെയാണ് താഴെ പ്ലീറ്റ്സ് എടുക്കാൻ അളവറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പിൻ കുത്തിയേക്കുന്നത്. സോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ പിൻ കുത്തുന്നതെന്നുള്ളത്. സോ ഞാൻ ഇതിപ്പം എവിടെ തൊട്ട് എവിടെ വരെ എന്നുള്ളിടത്ത് രണ്ടിടത്ത് ഇപ്പോൾ പിൻ ചെയ്ത് സേഫ്റ്റി പിൻ കുത്തി മാർക്ക് ചെയ്തേക്കുകയാണ്. എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. സോ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലും ഇങ്ങനെ പിൻ ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അധികം സമയം കളയാത്തത് അതിനായിട്ട്. സോ ഞാനിപ്പോൾ പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. സോ കൈ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്. സോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ആ സേഫ്റ്റി പിൻ ഇരിക്കുന്നുണ്ടോ, ആ സേഫ്റ്റി പിൻ തൊട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോവാണ്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വീതിക്ക് എടുക്കുന്ന കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഒരാളെ കൊണ്ട് അപ്പുറത്തെ അറ്റം പിടിപ്പിച്ചാലും മതി കേട്ടോ, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ യാ, ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. ഇതാവുമ്പോൾ പെർഫെക്റ്റായിട്ട് ഈ പ്ലീറ്റ്സ് കിട്ടും. ഞാനെപ്പോഴും നല്ല നമ്മുടെ പട്ട് സാരിയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പൊതുവെ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് പിൻ കുത്തി വെക്കുക. പിൻ കുത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ രണ്ട് പിൻ രണ്ടറ്റത്ത് കുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നടുക്കൊരു പിന്നായിട്ട് കുത്തുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനെ ലൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ടറ്റവും എല്ലാ മൂലകളും ഇങ്ങനെ ചേർത്ത് തീർത്ത് പിടിക്കേണ്ടി വരും. സോ അത് ഒഴിവാക്കാനാണ് ഞാൻ രണ്ടറ്റത്തും ഒരു സേഫ്റ്റി പിൻ കുത്തിയേക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ടക്കിൻ ചെയ്യുന്ന സമയത്ത് ഊരി മാറ്റാം. ഞാൻ ഊരി മാറ്റാറില്ല, ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെക്കാറാണ് പതിവ്.
കാരണം അതൊരു സേഫ്റ്റിയാണ്. എപ്പോഴേലും എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളതിനൊന്ന് സാരി ഒഴിഞ്ഞു പോയാൽ നമുക്ക് ഉടുക്കാൻ എളുപ്പമല്ലേ. സോ ഞാൻ താണ്ടെ ആദ്യം നമ്മൾ റഫായിട്ട് അങ്ങ് ഉടുത്തു തുടങ്ങരുത്, എപ്പോഴും നമ്മളിങ്ങനെ വെച്ച് നോക്കണം. കാരണം നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് നീക്കാനും ഒന്നും പറ്റത്തില്ല. സോ അതുകൊണ്ട് പ്ലീറ്റ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ വീണ്ടും ഉടുത്തു തുടങ്ങാനായിട്ട്. സോ ഞാൻ വീണ്ടും ഇങ്ങനെ ഉടുത്തു തുടങ്ങാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന് ടക്കിങ് ചെയ്ത് പോകാട്ടോ. സോ പ്ലീറ്റ്സും കറക്റ്റായിട്ട് ടക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഫസ്റ്റ് ആ താഴെയുള്ള പ്ലീറ്റ്സ് നമ്മൾ അപ്പോഴേ അങ്ങ് ടക്കിനൊന്നും ചെയ്തില്ല. സോ വട്ടം ചുറ്റി വന്ന് ആദ്യം നമ്മുടെ ലെങ്ത്തൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇൻസെർട്ട് ചെയ്താൽ മതി. സോ ഞാൻ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ബാക്കിലേക്ക് ഇടാനുള്ളത്. സോ സിംഗിൾ പ്ലീറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചു. ഞാൻ ആ ഷർട്ടിൻ്റെ ഇടയിൽ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. സോ ബ്ലൗസിലാണ് ഞാൻ പിൻ ചെയ്തത്. സോ പിൻ ചെയ്തിട്ട് ബാക്കി ജസ്റ്റ് റഫായിട്ട് മുകളിലോട്ട് ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് അതേണ്ട ഞാൻ നമ്മുടെ വയറിൻ്റെ ആ ഒരു അര ഭാഗം അര ഇങ്ങനെ ചുറ്റിന് നമ്മൾ നല്ല ഷേപ്പായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് ഒരു സേഫ്റ്റി പിൻ കുത്തിയിട്ടുണ്ട്. ഇതിനിപ്പം ബോർഡർ ഇല്ലാത്തതുകൊണ്ടാണ്. ബോർഡറുള്ള സാരിക്കൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഞാൻ ഈ സേഫ്റ്റി പിൻ കുത്തിയത് അതുപോലെ എടുത്ത് ടക്കിങ് ചെയ്യാൻ പോവാണ്. ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത്, ജസ്റ്റ് ഡയറക്റ്റ് ടക്കിങ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ലൂസ് തുണി അവിടെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സൈഡിലോട്ട് വലിച്ചു കുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. നല്ലോണം ഞൊറും എടുത്തിട്ട് അകത്തിങ്ങനെ പിൻ ചെയ്ത് വെക്കാം. അത് ഞാൻ ഓൾറെഡി മറ്റേ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഞാനിതിപ്പോൾ എല്ലാം കൂടെ ടക്കിങ് ചെയ്യാണ്. ടക്കിങ് ചെയ്യുമ്പം ഇതിനിടയ്ക്കൊന്നും ഫോൾഡൊന്നും ഇല്ലാതിരിക്കാനൊന്നും നോക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കത്തുള്ളൂ. ഫോൾഡ് ഉണ്ടെങ്കിൽ ആ ഒരു ചുളുക്കം താരം വരെ അറിയാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ടക്കിങ് ചെയ്തേക്കാണ്. സോ ഇനിയിപ്പോൾ ആ സാരി ഇങ്ങനെ ജസ്റ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ആകെ ഇതിനകത്ത് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഷർട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. സോ ഷർട്ട് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് തന്നെ നമ്മുടെ സാരിയുടെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഉള്ളത് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മളിങ്ങനെ ലൂസായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വീണുകൊണ്ടിരിക്കും. സോ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് പിന്നെ കുഞ്ഞു 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 ഞൊറുകളെടുക്കുകയാണ്. ഞൊറുകളെടുത്തിട്ട് പിൻ ചെയ്യാണ് ഞാൻ ചെയ്യാറ്. ഇതിനങ്ങനെ കറക്റ്റായിട്ടൊരു വീതിയൊന്നുമില്ല. ഞാനെപ്പോഴും എൻ്റെ സാരിയുടെ ബോർഡർ വെച്ചിട്ടാണ്, ബോർഡറിൻ്റെ വീതിക്കാണ് എപ്പോഴും ആ ഞൊറുകളെടുക്കാറ്. ഇങ്ങനെ ഞൊറുവെടുത്തിട്ട് ഒരു പിൻ അവിടെ കുത്തി വെച്ചേക്കും. പിന്ന് പൊതുവെ പുറകിലായിരിക്കും കുത്തുക, സോ ദാറ്റ് നമ്മുടെ കൈ ഇങ്ങനെ നോക്കുമ്പോഴൊന്നും ആരും കാണാതിരിക്കാനായി. സോ ഞാനത് അങ്ങനെ കുത്തിയിട്ട് എൻ്റെ കയ്യിലിട്ടേക്കാണ്. അപ്പോൾ ആ ഞൊറുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. സോ ഇത്രേ ഉള്ളൂ. ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ സിംഗിൾ പ്ലീറ്റ് സാരി ഉടുക്കുന്നത്. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഉടുക്കുന്നത് സിംഗിൾ പ്ലീറ്റ് സാരിയാണ്. കാരണം എളുപ്പമാണ്, അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേതാണെങ്കിൽ പ്ലീറ്റ്സ് എടുക്കണം, അറേഞ്ച് ചെയ്യണം, ഭയങ്കര മെനക്കേടല്ലേ. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് സാരീസാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. സിംഗിൾ പ്ലീറ്റ് ആണ് ഞാൻ കൂടുതലും പ്രിഫറും ചെയ്യാറ്. സോ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പട്ട് സാരിയിലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് സാരീസിലും യൂസ് ചെയ്യാം. അതങ്ങനെ ഇതുപോലത്തെ ഒഴുക്കൻ സാരി എന്നില്ല, ഏത് കൈൻഡ് ഓഫ് സാരീസ്. ഞാൻ പട്ട് സാരിക്ക് പോലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന ട്രിക്സും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സംശയങ്ങളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.